ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് നമ്മുടെ അടുക്കളയിൽ ചിമ്മിണിക്കൂടിൻ്റെ അകത്ത് ഇതുപോലെ പുകയൊക്കെ ചുറ്റിയിട്ട് വൃത്തികേടായിട്ട് കരി പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അത് നമ്മൾ തുടച്ച് കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് പോകുന്നുണ്ടാവില്ല കുറച്ച് പ്രയാസമാണ് നമുക്ക് അവിടെ കയറി നിൽക്കണം കുറച്ച് ടൈം അതിനായിട്ട് സ്പെൻഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എത്രയും പെട്ടെന്ന് നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് കാണിക്കാം അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഗ്ലൗസ് ഇടുകയാണ് കയ്യിൽ അപ്പോൾ ഇതുപോലെ ഗ്ലൗസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വാഷൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഗ്ലൗസ് ധരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ സമയമൊന്നുമില്ല ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിനോട് പറഞ്ഞാലും ചെയ്യും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ് അപ്പോൾ അതാ നമ്മൾ രണ്ട് കയ്യിലും ഗ്ലൗസ് ധരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗ്ലൗസൊക്കെ കീറിയിട്ടുണ്ട് അത് കുട്ടികളൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസൊക്കെ കീറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിമ്മിണിക്കൂട്ടിലാണെങ്കിൽ കുറേ നാൾ വീടിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ തീ കൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയൊക്കെ പോയി നമ്മൾ പുറത്ത് തീ കത്തിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ആദ്യം ഇത് ഉരച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു എനിക്കൊരു തലയിലൊരു ബുദ്ധി ഒഴിച്ചതാണ് നമ്മൾ സോഡാപ്പൊടി എന്തിനും ഒരു പരിഹാരമാണല്ലോ നിസ്സാരപ്പെട്ട വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന സാധനം നമ്മൾ വീട്ടിലാണെങ്കിലോ ഇത് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു ഒരു പലക അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വെച്ചിട്ട് അതിൽ കയറി നിന്നിട്ടാണ് പരിപാടി നമ്മുടെ സോഡാപ്പൊടി കുപ്പിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ സ്പ്രെഡാക്കുമ്പോൾ വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ആദ്യം ഒന്ന് ഉരച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തീരെ ഇളകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇങ്ങനെ ചെയ്താലോ എന്നുള്ളത് അപ്പോൾ ഇതാകുമ്പോൾ നമ്മളിങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ആക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷനാണ് കേട്ടോ അത് ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളും ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇത് ഞാൻ തന്നെയാണ് ചെയ്യണത് ഇത് തോനുള്ളതുകൊണ്ട് പെട്ടെന്ന് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ പീച്ചുന്ന സാധനം ഉണ്ടല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുള്ളത് സോഡാപ്പൊടി ഇതൊക്കെ നമുക്ക് കയ്യിലാവുമ്പോൾ ഒരു പ്രത്യേക ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളെല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ ആ വെള്ളം കൊണ്ട് എല്ലായിടം ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആ വാഷ് വേസ് കഴിയുന്ന ഇതുണ്ടല്ലോ ബ്രഷ് അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കറിയൊക്കെ പോയി നല്ല ഫിനിഷായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഈ വരയുള്ള ടൈൽസ് ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാണ് അപ്പോൾ അതാ നമ്മുടെ ടൈല് കണ്ടില്ലേ നല്ല വെട്ടി തിളങ്ങണത് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ ഞാൻ മുകളിൽ കയറിയിട്ടൊക്കെ ഇന്ന് തുടച്ചിട്ടൊക്കെയാണ് ഇതിന് മുമ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെനിക്ക് ഇഷ്ടമായിട്ടോ ഞാനെപ്പോഴും ഇത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ ദിവസവും ഓരോ പണികൾ എക്സ്ട്രാ ഉള്ളതിങ്ങനെ ചേർക്കുകയാണ് ചെയ്യുക അങ്ങനെ റൗണ്ടായിട്ടാണ് ഞാൻ വീട്ടിൽ എക്സ്ട്രാ പണികളൊക്കെ ചെയ്യാറ് അപ്പോൾ ഇന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നത് അപ്പോൾ ഞാൻ ചോറടുപ്പിലിട്ടതിന് ശേഷം ഉള്ള ഒരു ഫ്രീ ടൈമിലാണ് കേട്ടോ ഇത് ചെയ്തത് അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് എൻ്റെ ഈ ഒരു ക്ലീനിങ് മൊത്തം കഴിഞ്ഞു കേട്ടോ ഈ ഒരു ചിമ്മിണിക്കൂട്ടിൻ്റെ അകത്ത് അപ്പോൾ നമ്മുടെ ടൈലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ബാത്റൂമിലാണെന്നുണ്ടെങ്കിൽ നല്ല സോപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾ തുടച്ചെടുത്താൽ മതി കേട്ടോ ബാത്റൂമിലൊന്നും ഒരുപാട് അങ്ങനെ വെള്ളം കൊണ്ട് ചുമരിലൊന്നും ഒഴിക്കാൻ പാടില്ല ബാത്റൂമിൽ വാൽട്ടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് എപ്പോഴും ഇങ്ങനെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് ഇല്ലാത്ത ഭാഗമായിരിക്കുമല്ലോ മുകളിലൊക്കെ ചിലർ തീരെ വാട്ടർ പ്രൂഫ് കൊടുക്കാതെ ബാത്റൂം ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടാകും താഴേക്ക് അപ്പോൾ അവിടെയൊക്കെ വെള്ളം അപ്പുറത്തേക്ക് കിനിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബാത്റൂമിലൊന്നും ഒരുപാട് അങ്ങനെ ചകിരിട്ട് ഉരച്ച് അങ്ങനെ വെള്ളത്തും കൊണ്ട് കഴുകേണ്ടതെന്ന് ആവശ്യമില്ല ഇതേപോലെ ചെയ്യുക അതല്ലെങ്കിൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ മറക്കാതെ ഒരു ലൈക്ക് ഇടുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഒരുപാട് നല്ല ഉപകാരമുള്ള ടിപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളിന്നത്തെ വീഡിയോ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്